വിഗ്രഹാരാധനയും മതങ്ങളും. ചില മതങ്ങളെ വിഗ്രഹങ്ങളെ ഈശ്വരനെ വിഗ്രഹമായിട്ട് സങ്കല്പിച്ചുകൊണ്ട് അല്ലെ ദൈവത്തെ വിഗ്രഹമായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ആരാധിക്കുന്നു. മറ്റു ചിലത് അവരെ എതിർക്കുന്നു. ഇത്തരം സംവാദങ്ങളെല്ലാം പലയിടത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ പിന്നിലുള്ള സത്യമാണ് നമ്മൾ അന്വേഷിക്കാൻ പോകുന്നത്. അപ്പൊ തുടക്കം വേദത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. കാരണം ആദ്യം ഉണ്ടായത് വേദമാണ്. വേദത്തിൽ ഈശ്വരനെ പറ്റി പറയുന്നത് അത് ബ്രഹ്മമാണ്. അതായത് അത് അരൂപിയാണ്, അതിന് രൂപവും ഭാവവും ഒന്നുമില്ല. അത് വേദത്തിൽ ഈശ്വരൻ ബ്രഹ്മമാണ്, അതിന് രൂപവും ഭാവവും ഒന്നുമില്ല, അത് ജനിക്കുന്നുമില്ല, ഇനിയൊട്ട് ജനിക്കാൻ പോകുന്നുമില്ല എന്നെല്ലാമാണ് പറഞ്ഞിരിക്കുന്നത്. ഇക്കാര്യത്തിൽ മറ്റു മതങ്ങൾക്കും മതഗ്രന്ഥങ്ങൾക്കും വ്യത്യാസമൊന്നുമില്ല. ബൈബിളിൽ അതിനെ യഹോവ എന്ന് പറയുക, അതിന് രൂപവും ഭാവവും ഒന്നുമില്ല, ജനിക്കുന്നില്ല എന്നെല്ലാം അവിടെയും കാണാം. ഖുറാൻ എടുത്തു കഴിഞ്ഞാൽ അതിന് അള്ളാഹു എന്ന് പറയും, അതിന് രൂപവും ഭാവവും ഒന്നും ഇല്ല, ജനിക്കുന്നില്ല എന്ന് അവിടെയും പറഞ്ഞിട്ടുണ്ട്. അപ്പം രൂപവും ഭാവവും ഇല്ലാതെ ജനിക്കാതെ അതിനെയാണ് ആദ്യം പ്രപഞ്ചത്തിൽ എന്താണോ ഉണ്ടായത് അതിനെയാണ് ബ്രഹ്മമെന്ന് പറയുന്നത്, ഈശ്വരൻ എന്ന് പറയുന്നത്. ആധുനിക സയൻസും അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്നാണോ പ്രപഞ്ചമുണ്ടായത് അതിനാണ് അവർ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. അത് കണ്ടെത്തുമ്പോൾ ഈ സംഗതി തന്നെയാണ്, അവർ ശാസ്ത്രപദവുമാണ്. എന്നാൽ പ്രപഞ്ചം സൃഷ്ടി തുടങ്ങുന്നത് മുതൽ അതിന് രൂപവും ഭാവവും വരികയാണ്. ഇപ്പൊ രൂപവും ഭാവവും വരുമ്പോൾ അതിനെ പിന്നെ ഈശ്വരനായിട്ട് പറയാൻ പറ്റില്ല. ഈശ്വരൻ എന്ന് പറയുന്നതിന് അതിന് രൂപവും ഭാവവും ഒന്നുമില്ല, ഒരു ഗുണവുമില്ല, ഒരു ചിന്തിക്കാ ഒന്നും ചിന്തിക്കുന്നുമില്ല, ഒന്നുമില്ല, നിർഗുണമായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അതിന് രൂപവും ഭാവവും വരുമ്പോൾ പിന്നെ ആ പേര് പറയാൻ പറ്റില്ല, വേറെ പേര് പറയണം. അതിനാണ് വേദങ്ങളിലെ ദേവതകൾ എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടായ പ്രപഞ്ചം ഉണ്ടാകുമ്പോൾ എത്ര സംഗതികൾ ഉണ്ടായിട്ടുണ്ട്, കോടിക്കണക്കിനുണ്ടായിട്ടുണ്ട്. അതാണ് 33 കോടി ദേവഗണങ്ങളുണ്ട് എന്ന് പറയുന്നത്. ദേവഗണങ്ങൾ, ഈ ദേവഗണങ്ങളെയാണ് വേദങ്ങളിൽ പിന്നെ എന്തായിട്ട് പറഞ്ഞത്, ദൈവങ്ങളായിട്ട് പറഞ്ഞത്. അപ്പോൾ ദൈവങ്ങൾക്ക് എന്തുണ്ട്, രൂപമുണ്ട്, ഭാവമുണ്ട്, ചിലതിന് നീളമുണ്ട്, ചിലതിന് വീതിയുണ്ട്, കല്ല് വെയിറ്റ് ഉണ്ട്, ചിലത് എനർജി പോലെയുള്ള സംഗതികളാണ്, കാണാനൊന്നും പറ്റൂല, അങ്ങനെ പല സംഗതികളുണ്ട്. 33 കോടിയുണ്ട്. അതെല്ലാം ഉണ്ടായത് ആദ്യം 3 പ്രതിഭാസത്തിലൂടെയാണ്. ഈ 3 പ്രതിഭാസങ്ങളെയാണ് ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ, ത്രിമൂർത്തികൾ എന്ന് പറയുന്നത്. ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരന്മാര്. ഇപ്പം ബ്രഹ്മാവിന് ഒരു ആഗ്രഹമില്ലെന്ന് ചോദിച്ചാൽ ബ്രഹ്മാവത്തിന് ആഗ്രഹമുണ്ട്. എന്തുണ്ട്? കുറെ എന്തെല്ലോ സൃഷ്ടിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതുകൊണ്ടല്ലേ സൃഷ്ടി നടത്തുന്നത്. അപ്പൊ അതിന് നിർഗുണമല്ല. അപ്പൊ അത് ഈശ്വരനല്ല, അതിനെയൊന്നും ഈശ്വരനായിട്ട് കണ്ടുകൂടാ. അതിനെ ദേവതകൾ, ദേവഗണങ്ങൾ, അതിനെ ദൈവങ്ങൾ എന്ന് പറയുന്നു ഹിന്ദുമതത്തിൽ. അപ്പൊ അതിന് രൂപവും ഭാവവും ഉണ്ടെങ്കിൽ ഭാവനക്കനുസരിച്ച് അതിനെ പലതരത്തിൽ പ്രകടിപ്പിക്കും. ഉദാഹരണമായിട്ട് ഇലക്ട്രിസിറ്റി, ഇന്ന് ഇലക്ട്രിസിറ്റി എന്ന് കാണുമ്പോൾ അവിടെ വരച്ചു വെക്കുന്ന പടം എന്താണ്, ഒരു എല്ലു രണ്ടും ഇങ്ങനെ, അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഒരു ചിഹ്നം വരച്ചു വെക്കുന്നതാണ്. അതുകൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി, അല്ലാതെ യുക്തിവാദികൾ അവിടെ കേട്ടിട്ട് അതിനെ വിമർശിക്കുന്നുള്ള, ഈ ഇലക്ട്രിസിറ്റി ഇങ്ങനെയാണോ, ഇതെങ്ങനെ എല്ലും തോലുവാണോ ഇലക്ട്രിസിറ്റി, അങ്ങനെയൊന്നും യുക്തിവാദികൾ വിമർശിക്കുന്നില്ല. അത് കവിഭാവനക്കനുസരിച്ച് മനസ്സിന് മനുഷ്യന് മനസ്സിലാക്കാൻ തക്കാത്ത രൂപത്തിൽ അതിനെ രൂപത്തിലും ഭാവത്തിലും എല്ലാം വരച്ചെല്ലാം വെക്കും. ഇപ്പൊ ചില എല്ലാ കെട്ടിടത്തിന്റെ എല്ലാം മുമ്പിൽ ഒരു ബക്കറ്റിൽ മണൽ നിറച്ചിട്ട് തീ എന്നെഴുതി വെച്ചിരിക്കും, ഫയർ. അതിന് യുക്തിവാദികൾ പോയിട്ട് നിഷേധിക്കാനൊന്നുമില്ല. കാരണം എന്താണ്, വേണമെങ്കിൽ എന്ത് പറയാ, അതിന് സയൻസ് എന്ത് മണ്ണതരമാണ്, തീ എന്ന് എഴുതി വെച്ചിട്ട് അതിന്റെ അകത്ത് നിറച്ചു വെച്ചിരിക്കുന്നത് മണ്ണാണ് അല്ലെങ്കിൽ വെള്ളമാണ് അതിന്റെ അകത്ത് എടുത്ത് വെച്ചിരിക്കുന്നത്, അതിന്റെ പുറത്ത് എന്താ എഴുതി കൊടുത്തിരിക്കുന്നത്, തീന്ന്, തീ ഇങ്ങനെയാണോ എന്നെല്ലാം പറഞ്ഞ് വേണ്ടിക്ക് നിഷേധിക്കാം. പക്ഷെ എന്തുകൊണ്ട് അതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, തീയടയും പിടിച്ച ഇതെടുത്തുകൊണ്ട് ഇട്ട് കൊടുക്കണം എന്നല്ല അടിക്കണം, അതല്ലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോഴും കവിഭാവനയിലും മനുഷ്യന് മനസ്സിലാകുന്ന തരത്തിൽ അതിനെയെല്ലാം വരക്കുകയെല്ലാം ചെയ്യാം. എനർജിയാണ്, എനർജീനെ അങ്ങനെ ഒരു സിമ്പിളിലെല്ലാം വരക്കും. അതുകൊണ്ട് എനർജി അതാണെന്നില്ല, ആ രൂപമാണെന്നൊന്നും അർത്ഥമൊന്നുമില്ല. ഭാവനക്കനുസരിച്ച് അതിന്റെ സ്വഭാവം എല്ലാം വെച്ചുകൊണ്ട് ഒരു രൂപത്തിൽ വരക്കും, വരക്കുകയും ചെയ്യാം. ബിംബങ്ങളുടെ രൂപത്തിൽ ഉണ്ടാക്കാം, ബിംബം ഉണ്ടാക്കാം, പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ ഹിന്ദുമതത്തിലെ ദൈവങ്ങളെയാണ് ബിംബരൂപത്തിലെല്ലാം ഉണ്ടാക്കുന്നത്, പടങ്ങളായിട്ട് ചിത്രീകരിക്കുന്നത്, ഭംഗിയിൽ പടമായിട്ട് വരക്കുന്നത്. അതിലെന്താ തെറ്റ്? ഒരു തെറ്റുമില്ല. ആരാധന വേറെ കാര്യമാണ്, ഇവിടെ ബിംബത്തിന്റെ കാര്യമാണ് പറയുന്നത്.
കാരണം അതിന് രൂപവും ഭാവവും ഉണ്ട്, അത് ഈശ്വരനല്ല, ഈശ്വരനെയല്ല വരക്കുന്നത്. ഈശ്വരൻ നിർഗുണമായ അത് പ്രപഞ്ചമായി മാറുമ്പോഴുള്ള അവസ്ഥകൾ അത് എത്രയോ ഉണ്ട്. അതാണ് ദേവതകൾ, ദൈവങ്ങൾ. അത് സത്യം തന്നെയാണ്, അതിന്റെ രൂപവും ഭാവവും ഉണ്ട്. അപ്പം വരക്കുന്നതിനെന്താണ്? ബൈബിളിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൽ തെറ്റൊന്നുമില്ല. അവർക്കും എന്താ ചെയ്യുന്നത്? അത് മൂന്ന് രൂപത്തിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, പിതാവ് പുത്ര പരിശുദ്ധാത്മാവ്. പിതാവിൽ നിന്ന് പുത്രൻ ഉണ്ടാവും, ഒന്നിൽ നിന്ന് മറ്റൊന്നുണ്ടാവും. അതിന് ജീവൻ വെക്കണ്ടിക്ക് ഒരു ആത്മാവും വേണം. അത് വേദങ്ങളിൽ പറയുന്നുണ്ട്, ജീവാത്മാവ് പരമാത്മാവ് ഇതെല്ലാം നമ്മൾ ഉള്ളിലുണ്ട്. ആത്മാവുള്ളതുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്, അതാണ് ജീവനായിട്ട് മാറുന്നത്, ജീവനുള്ള വസ്തുക്കൾ. അപ്പൊ അവിടെയും മൂന്നായി തിരിച്ചിട്ട് തന്നെയാണ് പിതാവ് പുത്രൻ എന്നെല്ലാം പറയുമ്പോൾ, പിതാവിന് ഒരു സ്വഭാവമുണ്ട്, പുത്രനെ വേണം, പുത്രന് കുറെ കർമ്മങ്ങളുണ്ട്. അവിടെ യേശുവായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്, യേശുവിന്റെ പടം വരക്കുന്നുണ്ട്. ആത്മാവിന്റെ പരമ്പന അങ്ങനെ വരക്കലില്ല, കാരണം ആത്മാവ് ഉള്ളിൽ കിടക്കുന്ന ജീവാത്മാവ് പരമാത്മാവ് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അതിലൂട്ടിയാണ് ജീവജാലങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്. പിതാവ് അതിൽ നിന്ന് ഒരു വേറെ സൃഷ്ടി അടക്കുന്നു, അതിന്റെ പിന്നിൽ ജീവനുള്ളതാണെങ്കിൽ അതിലൊരു ആത്മാവുണ്ട്. ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട് അതിന് രൂപങ്ങളും ഭാവങ്ങളും എല്ലാം വരികയാണ്, സ്വഭാവങ്ങൾ വരികയാണ്, അത് ഈശ്വരനല്ല. പക്ഷേ ബൈബിളില് ഇത് അർത്ഥം മനസ്സിലാക്കാതെ ചിലവർ വിശ്വസിക്കുമ്പോൾ, ഇത് രണ്ട് കൂട്ടിച്ചേർക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പോഴാണ് ഇത് രണ്ടും ഈശ്വരനായിട്ട് എടുക്കുകയാണ്. ഇവിടെയാണ് ഇവിടെ അവർക്ക് പറ്റുന്ന പറ്റ്, അതായത് ഏതില്, ബൈബിളിൽ വിശ്വസിക്കുന്നവർക്ക് പറ്റുന്ന തെറ്റെന്താണെന്ന് വെച്ചാല്, അവര് ഈശ്വരനെയും ഈ അത് പ്രപഞ്ചം നിർഗുണമായ ഈശ്വരനെയും ഈ പ്രപഞ്ചമായി മാറിയ ഈ പിതാപുത്ര പരിശുദ്ധാത്മാവിനെയെല്ലാം ഈശ്വരനായിട്ട് എടുക്കുമ്പോൾ ആശയക്കുഴപ്പം വരികയാണ്. ഈശ്വരന്റെ രൂപവും ഭാവവുമില്ല, ജനിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ പിന്നെ എങ്ങനെ പുത്രൻ ഉണ്ടാവും, യേശു എങ്ങനെ ജനിക്കുന്നത്? അപ്പം പിന്നെ പല വ്യാഖ്യാനങ്ങളാണ് വരികയാണ്. പിന്നെ ഈശ്വരൻ ഒന്നേ ഉള്ളൂ, വേദങ്ങൾ പറയുന്ന ബ്രഹ്മവും ഒന്നേ ഉള്ളൂ, ഏകനാണ് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പം യഹോ ഒന്നേ ഉള്ളെങ്കിലും പിന്നെ പിതാപുത്ര പരിശുദ്ധമായി ഇതെങ്ങനെ മൂന്നാകുന്നു, അപ്പം മൂന്ന് പിന്നെ ഒന്നാക്കണോ, ഇങ്ങനെയെല്ലാം ഉള്ള വാദിക്കേണ്ട കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, വേദങ്ങൾ ഈശ്വരനെ ബ്രഹ്മത്തെ വേറെയായും അതിന്റെ ശേഷം പ്രപഞ്ചമുണ്ടാകുന്ന സ്വഭാവ ഗുണവിശേഷങ്ങളുള്ള ദേവതകളെ ദൈവങ്ങളായിട്ടും രണ്ടായിട്ട് കാണും. പക്ഷെ അങ്ങനെ നമുക്ക് സെന്റ് പേഴ്സന്റ് പറയാൻ പറ്റുന്നില്ല. വേദങ്ങൾ ആ അർത്ഥത്തിലാണ് എടുത്തതെങ്കിലും വേദത്തെ വിശ്വസിക്കുന്ന ആൾക്കാരൊന്നും ഇങ്ങനെ ഒരു വേർതിരിവ് അവരുടെ മനസ്സിൽ വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല അധികവർക്കൊന്നും. അവരെല്ലാം അവരും എല്ലാം ഈശ്വരനായിട്ടുള്ള ഒരു ചിന്തയിൽ തന്നെയാണ് പോകുന്നത്, ഏത് ബൈബിൾ വിശ്വസിക്കുന്നവർ ചെയ്യുന്ന മാതിരി തന്നെ. പക്ഷെ എന്നാൽ അവിടെ തർക്കമൊന്നുമില്ല, എന്തായാലും കുഴപ്പമില്ല എന്നും വെച്ച് നടക്കുകയാണ്. എന്നാൽ ഖുറാനിൽ വരുമ്പോഴും അത് തന്നെയാണുള്ളത്. ആദ്യം ഖുറാൻ എഴുതുന്നതിനെക്കാട്ടിയ മുമ്പില് ഖുറൈഷികള് മൂന്നവസ്ഥകളായിട്ട് ആദ്യം തിരിച്ചിട്ടുണ്ട്. നിർഗുണമായിട്ടുള്ളത്, സ്വഭാവമൊന്നുമില്ലാത്തത് ആള, പിന്നെ അത് പ്രപഞ്ചമായി മാറുമ്പോൾ അതെന്താകുന്നുണ്ട്, മൂന്ന്, ഇതേമാതിരി മൂന്ന് രൂപ. അവിടെ എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, അത് നെറ്റിൽ അടിച്ചു നോക്കി കാണാം. ലാത്ത മനാത്ത, അതായത് പുത്രിമാരുണ്ടായതായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ഈ നിർഗുണമായ സാധനം പ്രപഞ്ചമാകുമ്പോൾ മൂന്നിലൂടെ അത് പുത്രിമാരായിട്ട് സങ്കല്പിച്ചിട്ടുണ്ട്. അത് ഇല്ലാത്ത മനാത്ത ഉസാന്നോ എന്തോ ആണ്. അത് നെറ്റിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ എന്താണെന്നെല്ലാം നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാണാം, ഒന്ന് ജീവനില്ലാത്തതിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, അതായത് കല്ല് മണ്ണുള്ളതിനെല്ലാം അത്തരത്തിലുള്ളത്. മറ്റേത് ചെടികളെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. മൂന്നാമത്തെ മൃഗങ്ങളും മനുഷ്യരെയല്ലാണ് ചിത്രീകരിക്കുന്നത്. അപ്പം മൂന്നായിട്ട് തരം തിരിച്ചിട്ട് ഈ മൂന്നിലൂട്ടിയാണ് പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും മൂന്നിലാണ്. ഒന്നുക്ക് ഗുണമില്ലാത്ത മെറ്റീരിയൽസ്, രണ്ട് ജീവനുള്ളത്, ജീവനുള്ളത് തന്നെ രണ്ടായി തിരിക്കുക, സസ്യങ്ങളും മറ്റ് ജന്തുക്കളും. ആ തരത്തിൽ അതിന്റെ കൂടെ എന്തുണ്ട്, 360 വേറെ ദൈവങ്ങളും ഉണ്ട് സഹായികളായിട്ട്. അപ്പൊ അവിടെ ഇവിടെ 33 എന്ന് പറയുന്നിടത്ത് അവിടെ അങ്ങനെ ഉണ്ടായിരുന്നു ഖുറൈഷികൾ. അവർ അതിന്റെ ബിംബമെല്ലാം വെച്ചിട്ട് ഇങ്ങനെ ആരാധിക്കുമായിരുന്നു അള്ളാഹുവിന്റെ, പിന്നെ ലാത്ത മനാത്ത ഊസ, പിന്നെ 350 ഇങ്ങനെയെല്ലാം. കാരണം അതെല്ലാം ജീവജാലങ്ങളായപ്പം ബിംബമായിട്ട് ഉണ്ടാക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, കാരണം നിർഗുണമായി ഈശ്വരൻ വേറെയാണ്, അതിന്റെ ശേഷം ഇതെല്ലാം ദേവതകളാണ്. പക്ഷെ ഇതിനെ രണ്ടായിട്ട് കാണണം. ഈ രണ്ടായിട്ട് കാണാത്തത് കൊണ്ടാണ് എല്ലാവർക്കും ഉള്ള എവിടെയുള്ള പ്രശ്നങ്ങൾ. രണ്ടായിട്ട് കണ്ടിരുന്ന ഈ പ്രശ്നമില്ല. ജീവജാലങ്ങളായിട്ട് പോകുമ്പോൾ സ്വഭാവം വരുന്നുണ്ട്, അത് പലതായിട്ടുണ്ട്, ഒന്നല്ല.
പക്ഷെ അവർ പിന്നെ എന്ത് ചെയ്തു ഇനി കൺഫ്യൂഷൻ. അപ്പോൾ ഒന്ന് എങ്ങനെയാണ് ഇത്രയാവുക എന്നുള്ളത് എന്നുള്ള ചോദ്യം വരുമ്പോൾ ഇത് രണ്ടും ഒന്നായി എടുത്തോണ്ട്, ഈശ്വരനും ദൈവം ഒന്നായി എടുത്തോണ്ടുള്ള പ്രശ്നമാണ്. പിന്നെ അവർ എന്ത് ചെയ്തു, മറ്റേതിലടുത്തങ്ങ് കളഞ്ഞു. അപ്പൊ അങ്ങനെയാണ് വരുന്നത്. അപ്പൊ യഥാർത്ഥ സത്യം എന്താണ്? ഈശ്വരൻ എന്നത് പ്രപഞ്ചം ഉണ്ടാകുന്നതിനെക്കാട്ടി മുമ്പിൽ ഏതിൽ നിന്നാണോ പ്രപഞ്ചം ഉണ്ടായത് അതാണ് ബ്രഹ്മം, അതാണ് അള്ള, അതാണ് യഹോവ. ശാസ്ത്രലോകം അതിന് നാളെ കണ്ടെത്തി കഴിഞ്ഞാൽ അതിനെന്തോ ഒരു പേര് കൊടുക്കും. പിന്നെ ആ പുസ്തകം മലയാളത്തിൽ വിവർത്തനം ചെയ്യുമ്പം ബ്രഹ്മം ബ്രഹ്മം എന്നും, ഇംഗ്ലീഷിൽ വെക്കുമ്പം ചിലപ്പം അള്ള എന്നോ അല്ല യഹോവ എന്നോ, അറബിയിലേക്ക് അത് വിവർത്തനം ചെയ്യുമ്പോൾ ആ സയൻസ് പുസ്തകത്തിനെ വിവർത്തനം ചെയ്യുമ്പോൾ അള്ള എന്നുള്ള പേര് കൊടുത്തെന്ന് വരും നാളെ. ശാസ്ത്രലോകം കണ്ടെത്തുമ്പോൾ നടക്കും. അതിന് രൂപവും ഭാവമൊന്നുമില്ല, അത് ജനിക്കുന്നുമില്ല. പക്ഷെ അത് പലതായിട്ട് മാറിയപ്പോൾ അതിന് രൂപവും ഭാവം വന്നു. അപ്പോൾ അതിന് വിഗ്രഹങ്ങളായിട്ട് ചിത്രീകരിക്കുക, രൂപത്തിലും ഭാവത്തിലും എല്ലാം വിഗ്രഹങ്ങളായിട്ടെല്ലാം ആക്കാം. ഏതോ രൂപത്തിൽ നമ്മൾ ഇലക്ട്രിസിറ്റിക്ക് ഇങ്ങനെ എംബ്ലം വരക്കുന്ന വരി ഒരു തലയൊക്കെ ചെയ്തു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു എംബ്ലം കാണും, അതുമാതിരി അതിനെ റെപ്രസെന്റ് ചെയ്യുക സാധാരണക്കാരന് വേണ്ടിയിട്ട്. സാധാരണ പിന്നെ ഇതിനെങ്ങനെ കയ്യും കാലും എല്ലാം വെച്ച് അവതരിപ്പിക്കുന്ന, മനുഷ്യ രൂപത്തിൽ അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ് പിന്നീടുള്ള ചോദ്യം. അത് കവികള് പിന്നെ സാധാരണക്കാരന, ഇതെല്ലാം സയൻസ് വിഷയമാണ്. സയൻസ് വിഷയം പറഞ്ഞാലൊന്നും ആർക്കും തലക്കേറുക, ഭൂരിപക്ഷം പേർക്കും തലക്കേറുകയില്ല, കുട്ടികളെ പോലെയാണ്. അതുകൊണ്ടാണ് എന്താ ഇതൊക്കെ കഥരൂപത്തിലാക്കി സാധാരണക്കാരന് വേണ്ടിയിട്ട്. കഥരൂപത്തിൽ എഴുതുമ്പോൾ ഇതിനെല്ലാം കയ്യും കാലും എല്ലാം വെച്ച് അവതരിപ്പിച്ചു. അതാണ് പുരാണ കഥകൾ അവതരിപ്പിച്ചു എന്നതിന്റെ പേരിൽ നിന്നാണ് അവതാരങ്ങൾ എന്ന് വരുന്നത്. കഥയിൽ ഈ സയൻസ് പ്രതിഭാസങ്ങളെയെല്ലാം കഥരൂപത്തിൽ അവതരിപ്പിക്കുക. അപ്പൊ ഇതെല്ലാം അവതാരങ്ങളായിട്ടാണ്, എത്രയോ അവതാരങ്ങളായിട്ട് പുതിയ പുതിയ വസ്തുക്കൾ അവതാരങ്ങളായിട്ട് വിവരിച്ചിരിക്കുകയാണ്. അതിൽ കാലവും കൂടും എല്ലാം വരും. അതാണ് പുരാണ കഥകൾ. അപ്പോഴാണ് നമ്മൾ ഇതിനെയെല്ലാം കഥരൂപത്തിൽ അല്ല നമ്മുടെ രൂപത്തിലേക്കെല്ലാം ചിന്തിക്കാൻ തുടങ്ങിയത്. ദൈവങ്ങളെല്ലാം ഏകദേശം നമ്മളെ പോലെ തലയും കണ്ണും കാലും എല്ലാം ഉള്ളതാണ്, ഇരിക്കുക ചെയ്യുന്നുണ്ട്, കാരണം കിടക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള ചിന്താഗതി വരെ. കാരണം ബ്രഹ്മം എന്താണ്? നിർഗുണമാണ് ആദ്യം. അത് ലോകം മുഴുവൻ വ്യാപിച്ച് കിടക്കുന്നു. നമ്മൾ വെള്ളം പറയുന്നില്ലേ, വെള്ളം എല്ലാം വ്യാപിച്ച് കിടക്കുകയാണെന്ന്. അവിടെ കിടക്കുക എന്ന് പറയുമ്പോൾ കഥരൂപത്തിലാവുമ്പോൾ എങ്ങനെയാ അവതരിപ്പിക്കണം? കിടക്കുന്ന അവസ്ഥയിൽ, ആദ്യത്തെ അവസ്ഥ കിടക്കുന്ന അവസ്ഥയിലേക്ക് അവതരിപ്പിക്കണം. അതുകൊണ്ടാണ് വിഷ്ണു അനന്തശയനം, അനന്തമായി ശയിക്കുന്നു. ആ ശക്തി വിശേഷം അനന്തമായി. അപ്പം കഥരൂപത്തിൽ വരുമ്പോൾ ഇങ്ങനെയെല്ലാം പോവും ശയിക്കുക. പിന്നെ മറ്റുള്ള മതങ്ങളിലെല്ലാം വരുമ്പോൾ വേറെ എന്ത് പറയുന്നുണ്ട്? അവിടെ സിംഹാസനത്തിൽ ജലത്തിൽ സിംഹാസനത്തിൽ ഇരിക്കുന്നു. ഇവിടെ അനന്തനെന്ന സർപ്പമാണ്, സർപ്പത്തിന്റെ നീണ്ടുപോകുന്നുണ്ടല്ലോ, അതുവരെ അനന്തമായി കിടക്കുന്ന ഒരു സർപ്പത്തിന്റെ മേലെ കിടക്കുന്നതെന്നെല്ലാം ചിത്രീകരിക്കുമ്പോൾ അവിടെ ജലത്തിൻ്റെ അകത്ത്, ഇതും ജലത്തിൽ തന്നെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അതെല്ലാം എന്തുകൊണ്ടാണെന്നുള്ള സയൻസിലൂടെ അത് മനസ്സിലാക്കുമ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുള്ളൂ. സാധാരണക്കാരനെ വരണ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു കഥരൂപത്തിൽ അവതരിപ്പിക്കുകയാണ്. അവിടെ സിംഹാസനത്തിൽ ഇരിക്കുന്നു എന്നെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ ഇരിക്കുന്നു എന്നെല്ലാം പറയുന്നത് അത് ഒരു പ്രത്യേകത്തിലുള്ള വർണ്ണനയാണ്. അത് സാധാരണക്കാരന് വേണ്ടിയിട്ടാണ്. സാധാരണക്കാരൻ അങ്ങനെ വിശ്വസിക്കുന്നതിന്റെ കുഴപ്പമൊന്നുമില്ല, അതിലെല്ലാം എന്ത് തെറ്റാണുള്ളത്? കാരണം പലതും അങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഥരൂപത്തിൽ, അതൊരു ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം. ആ ഉദാഹരണത്തിൽ തന്നെ ഇതെങ്ങനെയാണ് കഥരൂപത്തിൽ വരുന്നത് എന്ന് മനസ്സിലാക്കാം. ഒരു ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം ചന്ദ്രൻ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് ഭൂമിക്ക് ചുറ്റും. അപ്പൊ ആകാശത്തിൽ 27 നക്ഷത്രങ്ങളെ കുറെ കൂട്ടങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അങ്ങനെ 27 നക്ഷത്ര കൂട്ടങ്ങളുണ്ട്, അശ്വതി, ഭരണി, കാർത്തിക എന്നുള്ളത്. അപ്പൊ ഇന്നത്തെ നക്ഷത്രം ഒരേ കുട്ടി ചെല്ലുമ്പോൾ ഇന്നത്തെ നക്ഷത്രം എന്താന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രൻ ആ നക്ഷത്രത്തിന്റെ അടുത്ത്. ഇങ്ങനെ ചുറ്റുമ്പോൾ ഓരോ നക്ഷത്രമല്ല നക്ഷത്ര കൂട്ടമാണ്, എന്നാലും അതിലുള്ള ഒരു നക്ഷത്രത്തെ എടുത്തുകൊണ്ട് അതിന് പേര് കൊടുത്തിട്ടുണ്ട്. ആ ഓരോ കൂട്ടത്തിൽ ഒരു നക്ഷത്രത്തെ എടുത്തിട്ടാണ് പറയുന്നത്. എന്തിനാ അങ്ങനെ എടുത്തത്? നല്ല സയൻസിലൂട്ടാ കാണണം, അത് പിന്നീട് പറയാം. അപ്പൊ നമുക്കറിയാം സയൻസ് ചന്ദ്രൻ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ നക്ഷത്രത്തിന് ഇങ്ങനെ ചുറ്റുമ്പോൾ ഒരു ദിവസം അശ്വതിയിലാണെങ്കിൽ പിറ്റേ ദിവസം ഭരണിയിലെത്തും, മൂന്നാമത്തെ അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, അങ്ങനെ ഇങ്ങനെ പോയിട്ടാണ് ചുറ്റുന്നത്. ഓരോന്നിന്റെ അടുത്തെത്തും
അത് നമുക്കറിയുന്ന കാര്യമാണ്. ആകാശം നോക്കിക്കഴിഞ്ഞു അപ്പം നമ്മൾ കാണുന്നുണ്ട് ഓരോ ദിവസം ഓരോ നക്ഷത്രത്തിൻ്റെ അടുത്ത് അതിൻ്റെ പൊസിഷനാണ്. ആകാശത്തിൽ കുറേ നക്ഷത്രങ്ങളുണ്ട്, അതിൻ്റെ ഓരോ നക്ഷത്രത്തിന് പേരും കൊടുത്തിട്ടുണ്ട്. ആ ഓരോ നക്ഷത്രത്തിൻ്റെ അടുത്താണ് ഓരോ ദിവസം ഇടുക. അതുകൊണ്ടാണ് ഓരോ ദിവസം കുട്ടി ജനിക്കുമ്പോൾ ചന്ദ്രൻ എവിടെയുണ്ടെന്ന് നോക്കിയിട്ടാണ് അതിൻ്റെ നക്ഷത്രം എന്ന് പറയും. ഇന്ന നക്ഷത്രത്തിലാണ് ചന്ദ്രനുള്ളതെന്നേ അർത്ഥമുള്ളൂ, ചന്ദ്രൻ്റെ പൊസിഷൻ ആ നക്ഷത്രത്തിലാണ്. അതുകൊണ്ട് ആ കുട്ടിക്ക് ഇന്ന നക്ഷത്രം എന്ന് പറയുന്നു. ഇനി ആകാശത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ചന്ദ്രന് വേറൊരു പ്രത്യേകതയുണ്ട്. ഇങ്ങനെ പോകുമ്പോൾ ചന്ദ്രൻ ചിലപ്പം കാണൂല, കർത്തവാവെന്ന് പറയും. പിറ്റാത്ത ദിവസം കുറച്ച് കാണും, പിറ്റാത്ത ദിവസം അതിനെക്കാട്ടി കുറച്ച് കാണും. ഇങ്ങനെ കൂടിക്കൂടി വരും, ഇങ്ങനെ വെളുത്തവാ പറഞ്ഞു, എന്നിട്ട് പിന്നെ കുറഞ്ഞു കുറഞ്ഞു വരും. പാഞ്ച് ദിവസം കൊണ്ട് അപ്പം പാഞ്ച് ദിവസം ഇങ്ങനെയും പോകും, പാഞ്ച് ദിവസം ഇങ്ങനെയും പോകും. ശുക്ലപക്ഷം കൃഷ്ണപക്ഷം എന്ന് പറയും, വലുതായി വലുതായി വരും. അപ്പം അതൊരു സയൻസ് പ്രതിഭാസമാണ്. ചന്ദ്രനുണ്ട്, ചുറ്റുന്നുണ്ട്, ഓരോ ദിവസം ഓരോ നക്ഷത്രത്തിന്റെ അടുത്ത് എത്തുന്നുണ്ട്. ഇങ്ങനെ പോകുന്ന പോക്കിൽ ചന്ദ്രൻ വലുതായി വലുതായി പൂർണ്ണമാകുന്നുണ്ട്, കുറഞ്ഞു കുറഞ്ഞു വരുമ്പം ചെറുതാവുന്നുമുണ്ട്. ഇതെല്ലാം സയൻസ് പ്രതിഭാസം. വേറൊരു പ്രതിഭാസവും കൂടിയുണ്ട്, രോഹിണി എന്ന നക്ഷത്രത്തിന്റെ അടുത്ത് എത്തുമ്പോൾ അത് കുറച്ച് വലുപ്പം വലിയ ശക്തി. ജ്യോതിഷപ്രകാരം രോഹിണിയിൽ എത്തുമ്പോൾ ചന്ദ്രന് നല്ല ഇടവക്കൂറിലെത്തുമ്പോൾ അതിന് നല്ല ശക്തിയുണ്ട്. ആകാശത്ത് നോക്കി കാണാം രോഹിണി, അത് വെളുത്ത വട്ടത്തിലാണെങ്കിൽ ആ ചന്ദ്രൻ നല്ല വെളുത്ത വലിയ വട്ടം മാതിരി നമുക്ക് തോന്നും. ചന്ദ്രൻ അവിടെയാണ്. ഇപ്പൊ സൂര്യന് മേടത്തിൽ എത്തുമ്പോഴാണ് നല്ല സൂര്യൻ ശക്തിയുള്ളത്. അതുപോലെ ചന്ദ്രൻ രോഹിണിയിൽ എത്തുമ്പോഴാണ് കുറച്ച് ശക്തി കൂടുന്നത്. ചന്ദ്രന്റെ ഏറ്റവും ശക്തിയുള്ള ഒരു സ്ഥാനം അതാണെന്ന് ജ്യോതിഷപ്രകാരം രോഹിണിയിൽ എത്തുമ്പോഴാണ്. ഇപ്പൊ നല്ല തെളിച്ചത്തിൽ കാണാം ചന്ദ്രൻ. അപ്പൊ അതൊരു പ്രതിഭാസമാണ് ചന്ദ്രന്റെ. ഇപ്പൊ ചന്ദ്രന്റെ എന്താണ്, ഓരോ ദിവസം ഓരോ നക്ഷത്രത്തിന്റെ അടുത്താണത് പോയി എത്തുന്നത്. അങ്ങനെ പോകുന്നതിൽ തന്നെ രോഹിണിയിലെത്തുമ്പോൾ എന്തുണ്ട്, അതിന് കുറച്ച് ബലം കൂടുതലുണ്ട്, നല്ല തെളിച്ചേറ്റം കാണാം. പൂർണ്ണചന്ദ്രന്റെ ദിവസം രോഹിണിയാണെങ്കിൽ അത് നല്ല തെളിച്ചത്തിൽ വലുതായിട്ട് കാണാം. അപ്പൊ ഇതെല്ലാം കഥരൂപത്തിൽ എഴുതുമ്പോൾ കവി എങ്ങനെയാ പറയുന്നതെന്ന് വെച്ചാൽ ചിന്തിച്ചോളൂ. ദക്ഷന് 27 പെൺമക്കളുണ്ട്. ആ 27 പെൺമക്കളാണ് അശ്വതി, ഭരണി, കാർത്തിക. അതെല്ലാം നല്ല സുന്ദരിയായിട്ട് മുടിയെല്ലാം മറിച്ചിട്ട് പല രൂപത്തിലും പല വർണ്ണത്തിലും എല്ലാം അങ്ങ് വിവരിച്ചിരിക്കും. കാരണം അത് ആ ഗ്രഹങ്ങളുടെ പ്രത്യേകത, ആ നക്ഷത്രത്തിന്റെ സ്വഭാവം വെച്ചിട്ടാണ് ഈ രൂപമെല്ലാം പറഞ്ഞങ്ങ് വരക്കുന്നത്. അപ്പം 27 മക്കളുണ്ട്, പെൺമക്കളുണ്ട്. ദക്ഷന് വേറെ പെൺമക്കളും ഉണ്ട്. അതിൽ 27 ആർക്ക് കല്യാണം കഴിച്ചു കൊടുത്തു, ചന്ദ്രന്, ചന്ദ്രഭഗവാന്. കഥയിലാവുമ്പം ചന്ദ്രഭഗവാൻ തേരിൽ കയറിയിട്ടെല്ലാം ഈ യാത്ര ചെയ്യുക, മറ്റേ അതിന് രൂപയെല്ലാം കൊടുത്തിട്ടുണ്ട്. ചന്ദ്രഭഗവാന് കല്യാണം കഴിച്ചു കൊടുത്തു ആര്, ദക്ഷൻ. എന്റെ ദക്ഷൻ പറഞ്ഞു, എല്ലാ ഭാര്യമാരും ഒരേപോലെ കണ്ടോളണം കേട്ടോ, എന്റെ മക്കളാണ് എല്ലാവരെയും ഒരുപോലെ കണ്ടോളണം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് താക്കീത്തും കൊടുത്തിട്ടുണ്ട് ആർക്ക്, ചന്ദ്രന്. ചന്ദ്രൻ പറഞ്ഞാൽ ശരി ഞാൻ കിട്ടിക്കൊള്ള 27 എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രൻ ഓരോ ദിവസം ഓരോ ഭാര്യമാരടുത്തെത്തും. അശ്വതി, ഭരണി, ഓരോ ദിവസം ഇങ്ങനെ. അപ്പം ചന്ദ്രൻ പോന്നിയായി ഓരോ ദിവസം ഓരോ നക്ഷത്രത്തിന്റെ അടുത്ത് എത്തുന്നുണ്ട്. കഥയിൽ വരുമ്പം ഭാര്യമാരടുത്താ പോകുന്നു. അങ്ങനെ ഇങ്ങനെ പോകുമ്പോൾ രോഹിണിയിലെത്തുമ്പം ചന്ദ്രന് വലിയ തെളിച്ചാണ്. അതായത് അവളോടാണ് ആർക്ക്, ചന്ദ്രന് വലിയ ഇഷ്ടം. രോഹിണിയിലെത്തുമ്പോൾ അവൻ ചന്ദ്രന് വലിയ മുഖത്തിനല്ല ഒരു നല്ല തെളിച്ചം വരും. അപ്പൊ ഇത് മറ്റുള്ള ഭാര്യമാർക്ക് ഇഷ്ടപ്പെടൂ, അമ്മമാർക്ക് ദേഷ്യം പിടിക്കുക, എന്താ ഇവനിങ്ങനെ എല്ലാവരെയും തുല്യമായി കാണുന്നില്ല. അവരെല്ലാം അച്ഛൻ്റെ അടുത്ത് പോയിട്ട് കഥ ഇങ്ങനെ നടന്നിട്ടാണോ പോയോ പ്ലെയിനിലാണോ പോയെന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ വല്ല കുതിരവട്ടിയിലാണോ മറ്റേ ഒന്നും എനിക്കറിയില്ല. എന്തായാലും പോയി കഥയിൽ വേണ്ടി കഥ അങ്ങനെയെല്ലാം പറഞ്ഞിട്ടുണ്ട്, അതൊന്നും എനിക്കറിയില്ല. ഏതായാലും പോയിട്ട് ദക്ഷൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, അച്ഛ നമ്മളെ ഒന്നും ഒരുമാതിരി കാണുന്നില്ല, തുല്യമായിട്ടൊന്നും കാണുന്നില്ല. അപ്പം ദക്ഷൻ വിളിച്ച് പലപ്പോഴും വിളിച്ചു വരുത്തി, എങ്ങനെയാ വന്നതെന്നൊന്നും എന്നോട് ചോദിച്ചേക്കരുത്, വിളുത്തി. കഥയാണല്ലോ, കഥയിൽ ചോദ്യമില്ല എന്ന് പ്രത്യേകം പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ യുക്തിവാദികൾ കഥയിലാണ് ചോദ്യം ചോദിക്കുന്നത് മുഴുവൻ. യുക്തിവാദികൾക്ക് മുഴുവൻ കഥയിലാണ് ചോദ്യം, ബാക്കിയടി ചോദ്യം ചോദിക്കില്ല. കഥ കാണുമ്പോൾ അവർക്ക് ചോദ്യം വരും, കഥയിൽ ചോദ്യം ചോദിക്കരുത് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. വിളിച്ചിട്ട് താക്കീത്ത് ചെയ്ത് ഇത് പറ്റില്ല നിർത്തിക്കോളം നിർത്തണം എല്ലാവരും ഒരു വരും. എന്നാലും ചന്ദ്രന്റെ സ്വഭാവം മാറില്ല. അപ്പം ദക്ഷനൊരു ശാപം, എന്താ ശാപം, നിന്റെ ശക്തി ക്ഷയിച്ചു പോട്ടെ. അത് മുതൽ ചന്ദ്രന് ചെറുതായി ചെറുതായി ശക്തി കുറങ്ങുമ്പോൾ അവസാനം എന്തായിപ്പോയി, ശക്തിയേ ഇല്ലാതായിപ്പോയി. കർത്ത വാവ്. ആ സയൻസ് പ്രതിഭാസത്തെ ഇവിടെ വിവരിക്കുകയാണ് കഥരൂപത്തിൽ.
അപ്പം മറ്റുള്ള ദേവന്മാർക്കെല്ലാം സങ്കടമായി, അയ്യോ പറ്റൂലല്ലോ, മറ്റുള്ള ദേവന്മാരെല്ലാം ഓടിപ്പോയിട്ട് ആരുടെ അടുത്താ പോകുന്നത്? ശിവന്റെ അടുത്ത് പോയി പറയാണ്. ശിവന്റെ അടുത്ത് ശിവനാരാണെന്ന് നോക്കണം. ജ്യോതിഷ പ്രകാരം ശിവനാരാണ്? സൂര്യനാണ്. ഇത് സൂര്യനും ഈ ചന്ദ്രനും തമ്മിലുള്ള ഈ വെളിച്ചത്തിന്റെ പ്രശ്നം കൊണ്ടാണ് എന്തുണ്ടാകുന്നത്, ഈ പ്രതിഭാസം ഉണ്ടാകുന്നത് നമുക്കറിയാം. സൂര്യനുമായിട്ട് ബന്ധമുണ്ട്, അതുകൊണ്ടാണ് സൂര്യന്റെ അടുത്ത് പോയി എന്നാൽ ശിവന്റെ അടുത്ത്. കഥയിൽ വരുമ്പോൾ അത് ശിവനാവും. ശിവന്റെ അടുത്ത് പോയിട്ട് എന്ത് പറഞ്ഞു? എങ്ങനെയെങ്കിലും ചന്ദ്രനെ രക്ഷിക്കണമെന്ന്. അപ്പൊ ശിവൻ പറഞ്ഞ് ശാപയല്ലേ, ശാപ എങ്ങനെയെങ്കിലും അങ്ങനെ പൂർണ്ണമായിട്ടൊന്നും ഇല്ലാതാക്കാനൊന്നും പറ്റൂല, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, മാസത്തിൽ 15 ദിവസം ചന്ദ്രന്റെ ശക്തി കൂടിക്കൂടി വരും, ബാക്കി 15 ദിവസം ചന്ദ്രന്റെ ശക്തി കുറഞ്ഞു കുറഞ്ഞു വരും. ഇതാണ് ഇതിനെ കഥരൂപത്തിൽ അവതരിപ്പിച്ചത്. അപ്പൊ എന്തെല്ലാം നമ്മൾ മനസ്സിലാക്കണം? ചന്ദ്രൻ ചന്ദ്ര ഭഗവാനാണ്, മറ്റേല സ്ത്രീകളാണ്, മക്കളാണ്, പെമ്മക്കളാണ്, അശ്വതിയും ഭരണിയെല്ലാം പെമ്മക്കളാണ്. കയ്യും കാലും എല്ലാം വെച്ചിട്ടാണ് കഥയിൽ അവതരിപ്പിച്ചിരിക്കുക. ചിലപ്പോൾ വർണ്ണനി ഉണ്ടാവും, ഒന്ന് നല്ല ചുവപ്പ് സാരി കൊടുത്തിട്ടല്ലാണ് നടക്കുന്നതെന്നും മറ്റേത് മഞ്ഞ സാരിയാണ്. കാരണം ഓരോ നക്ഷത്രത്തിനും ഓരോ കളറുകൾ പറഞ്ഞിട്ടുണ്ട്, ഓരോ തരം സ്വഭാവ വിശേഷങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. കഥയിൽ അങ്ങനെ ഭാവനയനുസരിച്ച് എന്തെല്ലാം വ്യാഖ്യാനിക്കാം. കേൾക്കുന്നവർക്ക് നല്ല രസമുള്ള പരിപാടികൾ തന്നെയാണ്. അല്ലാതെ സയൻസ് ഞാൻ ഇടുന്ന് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും എന്താകും? കേൾക്കണമെന്ന് തോന്നുന്നവർ വിട്ടെറിഞ്ഞോളും. അപ്പം കഥരൂപത്തിൽ അവതരിക്കുമ്പോൾ അതിൻ്റെ അകത്തുള്ള ആശയങ്ങളാണ് എടുക്കേണ്ടത്. അപ്പം നമുക്കറിയാം ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ തന്നെയാണ്, അല്ലാതെ അത് ചന്ദ്ര ഭഗവാൻ. ഇപ്പം ജ്യോതിഷന്മാരെല്ലാം എന്ത് നോക്കുമ്പോഴും ചന്ദ്രൻ എന്ന് പറയുമ്പോൾ ചന്ദ്ര ഭഗവാൻ, സൂര്യൻ എന്ന് പറയുമ്പോൾ സൂര്യ ഭഗവാനാണ്, അല്ലാതെ സൂര്യൻ എന്നൊന്നും പറയുന്നുമില്ല. കാരണം ഇവർക്കിതെല്ലാം മനസ്സിൽ ഒരു രൂപം ആ രൂപം എന്താണ് വരിക. നമ്മളൊന്നും കൂടി മനസ്സിലാക്കണം, ദക്ഷന്റെ 27 പുത്രിമാരാണിത്. ഏത്? ഈ നക്ഷത്രങ്ങൾ. അപ്പൊ ഈ പുത്രിമാർ എന്ന് പറയുന്നത് നക്ഷത്രങ്ങളാണെന്ന് മനസ്സിലാക്കണം. ഇതേ ദക്ഷന്റെ ഒരു മകളെയാണ് സതി. സതീനെ ആര് കല്യാണം കഴിച്ച? ശിവൻ കല്യാണം കഴിച്ച. അപ്പൊ ഈ സതി ആരാണ്? ഇത് നക്ഷത്രം. മറ്റുള്ള മക്കൾ പെമ്മക്കള് നക്ഷത്രമാണെങ്കിൽ സനി സതി ഇതേമാതിരി എന്തോ ആണ്. അതെല്ലാം സയൻസിലോട്ട് നോക്കിയാൽ അതാണ് പറഞ്ഞത്. ഈ കഥകളെല്ലാം സയൻസിലോട്ട് നോക്കുമ്പോഴാണ് നമ്മൾ എവിടത്തേക്ക് എത്തുന്നത്? അതിന്റെ സത്യത്തിലേക്ക് എത്തുന്നത്. പക്ഷെ നമ്മളിതൊന്നും നോക്കൂല. കാരണം നമ്മൾ സയൻസ് പ്രപഞ്ചത്തിന് എങ്ങനെ ഉണ്ടായിന്ന് ഒരു സയൻസ് കാര്യമായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ യുക്തിവാദിയായാലും വിശ്വാസിയായാലും നമ്മൾ ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായെന്ന് നോക്കുമ്പോൾ നമ്മൾ പറയും നമ്മൾ ഈ പ്രപഞ്ചത്തിലെ ഇലക്ട്രോൺ പ്രോട്ടോൺ എനർജി എന്നീ മൂന്ന് ചില കാര്യങ്ങളുണ്ട്. എനർജിയുണ്ട്, ഊർജ്ജം ദ്രവ്യമുണ്ട്, ദ്രവ്യം ഉണ്ടായിരിക്കുന്ന ഇലക്ട്രോൺ പ്രോട്ടോൺ ഇങ്ങനെ ചില കണങ്ങൾ കൂടിയിട്ടാണെന്നെല്ലാം പറയും. ആ കണങ്ങൾ കൂടിയിട്ട് ആറ്റമായ ആറ്റം തന്മാത്രയായി, തന്മാത്ര വലുതായിട്ട് കുറേ യോജിച്ചിട്ടിട്ടാണ് അത് മനുഷ്യന്റെ ജീൻസ് എല്ലാം മറ്റേ ക്രോമസോം എല്ലാം ഉണ്ടായിരിക്കുന്നത്. മറ്റുള്ള ക്രോമസോമും മൃഗങ്ങളുടെ ക്രോമസോമും തമ്മിൽ ഇന്ന ഇന്ന കാര്യം വരുത്തിട്ടുണ്ട്, അതിന്റെ ആറ്റത്തിന്റെ അകത്ത് ഇന്ന ഇന്നയിലുള്ള ഘടനയിലുള്ള വ്യത്യാസമാണെന്നെല്ലാം പറഞ്ഞു പോകും. പ്രപഞ്ചം ഉണ്ടായിരിക്കുന്ന പിന്നെ ക്വാണ്ടം മെക്കാനിക്സിന് അതിന്റെ അപ്രാഞ്ചി അടിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം പറയും. അത് വിശ്വാസിയും പറയും, യുക്തിവാദിയും പറയും, നിരീശ്വരവാദിയും പറയും, എല്ലാവരും പറയും. പക്ഷെ മതഗ്രന്ഥത്തിൽ എത്തുമ്പോൾ ഇതെല്ലാം തലയുന്നു പോകും. പിന്നെ ഇലക്ട്രോണും ഇല്ല, പ്രോട്ടോൺ. സൃഷ്ടി എങ്ങനെയാണ്? സൃഷ്ടി എന്ന് പറഞ്ഞാല് ദൈവം എന്നാണ് ഇങ്ങനെ സിംഹാസനത്തിൽ ഇരിക്കുന്നുണ്ട്. സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യും? ഗുന്ന് പറയും, അല്ലെങ്കിൽ ഉണ്ടാകട്ടെ മനുഷ്യൻ. അപ്പൊ മനുഷ്യനുണ്ടായി, കുതിര ഉണ്ടാകട്ടെ കുതിര ഉണ്ടായി, സൂര്യനുണ്ടാകട്ടെ സൂര്യനുണ്ടായി, ഇങ്ങനെയെല്ലാം പറയാം. ഒന്നാം ദിവസം ഇതുണ്ടാക്കി, രണ്ടാം ദിവസം ഇതുണ്ടാക്കി എന്നെല്ലാം പറയും. ഇതും പറയും. ഈ സയൻസ് എല്ലാം വിട്ട് പിന്നെ അവിടെ ഇലക്ട്രോണും ഇല്ല, പ്രോട്ടോണും ഇല്ല, ഒരു ചുക്കും ഇല്ല. ഇതാരെ അവസ്ഥയാണ്? അവൻ നിരീശ്വരവാദിയ PhD എത്തിയോ വലിയ ശാസ്ത്ര ഗവേഷണം നടത്തിയവനാണെങ്കിലും ആറ്റങ്ങളെല്ലാം കണ്ടുപിടിച്ച വ്യക്തി തന്നെയാണെങ്കിലും മതഗ്രന്ഥം എങ്ങനെയുണ്ടായെന്ന് ചോദിക്കുമ്പോൾ അവൻ ആറ്റത്തെ ഇലക്ട്രോണിയെല്ലാം വിടും. അത് ഈശ്വരൻ ഇങ്ങനെ വെള്ളത്തിന്റെ നടുവിലിരുന്നു കൊണ്ട് ഭൂമിന്നാക്കുമ്പോൾ അതുണ്ടായി, ഭൂമി ഉണ്ടായി, ചുംന്നാക്കുമ്പോൾ മറ്റേ ചന്ദ്രനുണ്ടായി, ഇങ്ങനെയെല്ലാം എന്ന് പറഞ്ഞു വിടും. ഇവനാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. എന്ത് ഇലക്ട്രോണിയ ആറ്റങ്ങളെയും ന്യൂക്ലിയസിനെയും മറ്റെല്ലാം കണ്ടുപിടിച്ച കക്ഷികളും മതകാര്യത്തിലെത്തുമ്പോൾ ഇതെല്ലാം വിട്ടു തലേന്ന് ഇതെല്ലാം പോവുകയാണ്. പക്ഷെ ഇതൊന്നുമല്ല വേദത്തിലുള്ളത്. വേദത്തിലെ സയൻസിലൂടെ തന്നെ ഇലക്ട്രോണിലൂട്ടെയും പ്രോട്ടോണിലൂട്ടെയും ക്വാണ്ടം മെക്കാനിക്സിലൂട്ടെയും എല്ലാം വിവരിച്ചു വന്നിട്ടുണ്ട്. ഏത് രൂപത്തിൽ? ഈ കഥരൂപത്തിൽ. അപ്പം സൂര്യന്റെ ചുറ്റുള്ള
ഈ പരിപാടികളെല്ലാം എത്ര ഭംഗിയായിട്ടാണ് അവർ കഥരൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. കഥയിൽ ചോദ്യമില്ല, ചോദ്യം ചോദിക്കാനൊന്നും പാടില്ല. നേരത്തെ പറഞ്ഞ മാതിരി ചന്ദ്രൻ എങ്ങനെയാ വിളിപ്പിച്ചത് എന്നെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ, ദക്ഷം വിളിപ്പിച്ച എങ്ങനെയാ വിളിപ്പിച്ച എന്നെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടം തന്നെയാണ് അതിന് ഉത്തരം പറയുന്നത്. അപ്പൊ ആശയങ്ങൾ എടുക്കണം. അതുമായി ഓരോ കഥകൾക്ക് പിന്നിലും പുരാണ കഥകൾക്ക് പിന്നിലും ഓരോ പ്രക്രിയകളെ വളരെ ഭംഗിയായിട്ട് വേദങ്ങൾ വിവരിച്ചിട്ടുണ്ട്. അത് കണ്ടെത്തിയിട്ട് ആ കഥകളിലൂടെ വേണം നമ്മൾ എന്ത് ചെയ്യുക, പല പ്രതിഭാസങ്ങളും ഈ പ്രപഞ്ചത്തിലുള്ള പ്രതിഭാസങ്ങൾ മനസ്സിലാക്കാൻ. അപ്പോൾ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നതൊന്നും തെറ്റല്ല, പ്രപഞ്ചമുണ്ടായ ശേഷമുള്ളതാണ് വിഗ്രഹങ്ങൾ. അതിന് രൂപവും ഭാവവും ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ചന്ദ്രനെ കണ്ണുമൂക്കെല്ലാം വെച്ച് അവതരിപ്പിക്കാം. നക്ഷത്രങ്ങളെയെല്ലാം മക്കളായിട്ടോ ദക്ഷന്റെ മക്കളപ്പം ദക്ഷനാകാണെന്ന് ചിന്തിക്കണം. അതിലൂടെ നമുക്ക് കഥരൂപത്തിലെല്ലാം വിവരിക്കും, ബിംബങ്ങൾ ഉണ്ടാക്കും, പടങ്ങൾ വരക്കും, പല ഭാവനക്കനുസരിച്ച് പലതരം പടങ്ങൾ വരക്കും, ഇതെല്ലാം ഉണ്ടാവും. കവിതകൾ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും, കവിത രൂപത്തിലും പറയും. അപ്പൊ അതെല്ലാം ഒരു ശാസ്ത്രീയമായ സമീപനം തന്നെയാണ്. പക്ഷെ അതെല്ലാം ഓരോ ആൾക്കാർക്ക് വേണ്ടിയിട്ട് മനുഷ്യന്റെ ജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ, സൗകര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ചിലപ്പം ഗദ്യമായിട്ട്, ചിലപ്പം പദ്യമായിട്ട് അതെല്ലാം പ്രയോഗിക്കേണ്ട സൗകര്യത്തിൽ, ചിലപ്പം മന്ത്രരൂപത്തിൽ, ചെറിയ രൂപത്തിൽ കുറെ വിഷയങ്ങൾ പറയേണ്ടിക്ക് ചുരുക്കിയിട്ട് പറയും. ഇതെല്ലാം സയൻസ് ഇന്ന് ഉപയോഗിക്കുന്ന തത്വങ്ങൾ തന്നെയാണ്. പക്ഷെ അതെല്ലാം അതിന്റെ പിന്നിലുള്ള രഹസ്യം, കഥരൂപത്തിലാകുമ്പോൾ അതിന്റെ പിന്നിലുള്ള രഹസ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഈ കൺഫ്യൂഷൻ എല്ലാം മാറും. ഈ സംശയങ്ങൾ, പലതരത്തിലുള്ള തെറ്റിദ്ധാരണകൾ, സംശയങ്ങൾ, ഇതെല്ലാം മാറി ഇതെല്ലാം ശാസ്ത്രതത്വങ്ങൾ, പ്രപഞ്ച രഹസ്യങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അത് നമ്മളെ എവിടെ എത്തിക്കും, വേദങ്ങളിലേക്ക് എത്തിക്കും. അവിടെ പിന്നെ കഥയൊന്നുമല്ല, പ്യുവർ സയൻസ് ചുരുക്കി പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഈ കഥകളിൽ നിന്ന് നമുക്ക് പ്രതിഭാസങ്ങളിലേക്ക്, ശാസ്ത്ര രഹസ്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ പറ്റും.